ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ മാഹിൻ ഷാമസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കുറയുന്നുണ്ടോ, എങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാരണം യൂട്യൂബ് നമ്മുടെ ചാനൽ തന്നെ ബാൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് പോയിൻ്റാണ് നിങ്ങളുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കുറയാനുള്ള കാരണം. സോ നമ്മൾ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ആ ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ ഇതുവരെ വയ്ക്കുന്ന പുതു പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ആ ആപ്പിൻ്റെ പേര് സബ് ഫോർ സബ് എന്നാണ്. കാരണം യൂട്യൂബ് ഈ വീഡിയോ കാണുന്നവർക്ക് ചിലർക്കും അത് മനസ്സിലാവും, സബ് ഫോർ സബ് എന്ന് പറഞ്ഞാൽ ആ ആപ്പ്. കാരണം ഈ ആപ്പ് 100% ഫേക്ക് ആട്ടോ. കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിരുന്നു. ഞാൻ യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടെ ഒരുപാടെന്ന് പറയുമ്പോൾ ഒരു രണ്ടുമൂന്ന് തട്ടിപ്പുകളൊക്കെ ഞാൻ നോക്കിയതാണ്. പക്ഷേ അതിനകത്ത് ഈ ആപ്പ് ഒരു ഹിന്ദിക്കാരൻ ഭായാണ് ഈ ആപ്പ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കാരണം 100% ഇത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ആപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 75 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് തിരിച്ച് 185 സബ്സ്ക്രൈബേഴ്സ് തരും. എങ്ങനെയാണ് ഇപ്പോൾ 5 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ നമുക്കത് 15 കിട്ടും, 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 കിട്ടും, 50 ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. അങ്ങനെയാണ് ആ ആപ്പിൽ. അതായത് നമ്മളിപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സാണ് ചെയ്യണേ അതിനെ ഇരട്ടി അവർ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് തരും. അങ്ങനെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്ത് ഒരു സബ്സ്ക്രൈബർ ഞാൻ യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും കഴിഞ്ഞപ്പോൾ തിരിച്ച് കിട്ടി, ഒരു സബ്സ്ക്രൈബേഴ്സ് തിരിച്ച് കിട്ടി. ഞാൻ വിചാരിച്ച് ആ ഇത് സത്യമുള്ളതെന്ന് വിചാരിച്ച് ഇത്രയും കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഒന്നെന്നുള്ളത് 5 അങ്ങനെ 5 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ചെയ്ത് ഇത്രയും കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 5 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. പിന്നെയും എനിക്ക് ഇത്രയും കൂടി പെർഫെക്റ്റ് ആക്കിയല്ലോന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് 20. കാരണം ഇതാക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കൂട്ടോ. കാരണം അതിനകത്ത് ഓരോ കോയിൻസ് ഉണ്ട്. ഒരു സബ്സ്ക്രൈബർ നമ്മുടെ അങ്ങോട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ 10 അങ്ങോട്ട് കൊടുക്കണം. അതിനനുസരിച്ച് നമുക്ക് 20 ഇങ്ങോട്ട് തരും. അപ്പോൾ ഇതാണ് ആപ്പിൻ്റെ കണ്ടീഷൻ. അങ്ങനെ അവസാനം ഞാൻ എന്ത് ചെയ്ത് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഞാൻ അങ്ങോട്ട് ചെയ്ത് തിരിച്ചിങ്ങോട്ട് അവരെനിക്ക് 200 തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്ത് ഫോൺ ചെയ്തിട്ട് ഫോൺ അവിടെ തന്നെ കുത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞ് ഫോൺ ഇച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനലിലപ്പോൾ 182 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ അത് വെറും 66 സബ്സ്ക്രൈബേഴ്സായി. ഒരു വീഡിയോക്ക് എൻ്റെ 1K വ്യൂസ് ഉണ്ടായിരുന്നു. ആ 1K വ്യൂസ് കുറച്ച് അത് 500 വ്യൂസായി. അപ്പോൾ എനിക്കൊരു കാരണം മനസ്സിലായി. കാരണം അത് 100% ഫേക്ക് ആട്ടോ. കാരണം നിങ്ങൾ ഒരിക്കലും ആ ആപ്പ് എന്താ പറയുക ഇൻസ്റ്റാൾ ആക്കരുത്. ഇപ്പോൾ എനിക്ക് പറ്റൊരു അബദ്ധമാണത്. ഇപ്പോൾ യൂട്യൂബിനകത്ത് വളർന്നു പറഞ്ഞാൽ യൂട്യൂബേഴ്സിനും പറ്റണ ഒരു ചെറിയ അബദ്ധമാണ്. കാരണം നമ്മൾ ഇപ്പോൾ യൂട്യൂബർ തുടങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ എന്താ മെയിൻ പോയിൻ്റ് എന്താ, നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ അസാധാരണമാണ്, കുറച്ച് തട്ടിപ്പുകളൊക്കെ നമ്മൾ നടത്താൻ ശ്രമിക്കും. അങ്ങനെ എനിക്കും പറ്റൊരു അബദ്ധമാണ് ഈ സബ് ഫോർ സബ് എന്ന് പറയുന്ന ഈ ആപ്പ്. അതൊരിക്കലും നിങ്ങൾ എന്താക്കുക, ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂട്യൂബിൽ എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ പയ്യെ പയ്യെ ബാൻഡാവാൻ ശ്രമിക്കും. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് പോലും ഇല്ലാണ്ട് കുറഞ്ഞു കുറഞ്ഞവരും, വ്യൂസ് കുറഞ്ഞു കുറഞ്ഞവരും, അവസാനം നമ്മുടെ ചാനൽ സ്ട്രൈക്കും കോപ്പിറൈറ്റൊക്കെ കിട്ടി നമ്മുടെ ചാനൽ തന്നെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്പ് എന്ന് പറയുക പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് സംഭവം. ഈ ആപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റാൾ ആക്കരുത്. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അത് മതി നമുക്ക്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യണം, അതായത് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കൂടാൻ വേണ്ടി. അല്ലാണ്ട് ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ചാനൽ അടിച്ചു പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ് ഫോർ സബ് എന്ന് പറയുന്ന പരിപാടി എന്ത് ചെയ്താൽ നിങ്ങൾ ഒഴിവാക്കുക മാക്സിമം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിലുള്ള കുറേ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടി വരും. ഇതെൻ്റെ മാത്രം അനുഭവമല്ല, യൂട്യൂബിനകത്ത് ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി, ഓരോരുത്തരുടെ സംഭവങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ അവരുടെയും പറയുന്നിട്ടിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് പറയാൻ വേണ്ടി കാരണം. അപ്പോൾ എന്താക്കുക, നിങ്ങളൊരിക്കലും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേണ്ടി പറയാൻ വന്നത്. സോ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന താഴെ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ അയക്കുന്ന പുതിയ പുതിയ വീഡിയോസ് എനിക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. സോ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാഹിൻ ഷാമസ്, ബൈ ബൈ.